കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണി നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് LDF ജില്ലാ കൺവീനർ മുഖം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ മെമ്പർമാർക്കെതിരെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയ കള്ളപ്പരാതി പിൻവലിച്ച് മാപ്പ് പറയണമെന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മുഴുവൻ വീടുകളിലും ദിവസവും വാഹനത്തിൽ കുടിവെള്ളം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുമുന്നണി നേതൃത്വത്തിൽ മാർച്ച് നടന്നത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. മുഖം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് നിരവധി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മുഖം ഇൻസ്പെക്ടർ പ്രജീഷിന്റെ നേതൃത്വത്തിൽ മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ ഒരു പോലീസുകാരൻ വീണെങ്കിലും താഴേക്കെത്താതെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. സംഘർഷത്തിൽ രണ്ട് പോലീസുകാർക്ക് യൂണിഫോമിന്റെ നെയിം ബോർഡും നഷ്ടമായി. VK വിനോദ്, കെ ശിവദാസൻ, മാന്ത്ര വിനോദ്, റജി കാരശ്ശേരി തുടങ്ങിയവർ ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. മാർച്ച് LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രണ്ടര വർഷക്കാലം കടന്നുപോയി, എന്താണ് ഈ പഞ്ചായത്ത് ബോർഡ് ചെയ്തതെന്ന് പരിശോധിക്കാം. എന്തെല്ലാം കാര്യം ചെയ്തൊരു ഗ്രാമപഞ്ചായത്തായിരുന്നു ഈ പഞ്ചായത്ത് പരിശോധിക്കണം. നിങ്ങൾ സാധാരണ മനുഷ്യന്മാർക്ക് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർ മരിച്ചു വീണാൽ അവരുടെ മറവ് ചെയ്യാൻ ഭൂമിയില്ലാതെ കറയാസപ്പെട്ട ഒരു പഞ്ചായത്തായിരുന്നു ഈ പഞ്ചായത്ത്. സ്വന്തം വീടിനകത്ത് അടുക്കള പൊളിച്ചു സ്വന്തം മക്കളെ മറവ് ചെയ്ത് ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ നാട്ടിനകത്ത് ആവശ്യമായ ശ്മശാനമുണ്ടാക്കി ജില്ലാ പഞ്ചായത്ത് 40 ലക്ഷം രൂപയോ എന്ന് സഹായം നൽകാൻ സാധിച്ചിട്ടുണ്ടായി. ഗ്രാമീണ മേഖലയിൽ എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിരുന്നു ഈ പഞ്ചായത്തിന്. ജലനിധി പദ്ധതിയായാലും ജലസേചനമായാലും വാട്ടർ അതോറിറ്റിയായാലും വിനോദും വിശ്വനും ശീബയും ചന്ദ്രികയും ഒക്കെ പ്രസിഡന്റായ കാലഘട്ടത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ വാർഡുകളിലും ശുദ്ധജലം പദ്ധതി വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിരുന്നു. സംസ്ഥാനത്തിലെ ഗവൺമെന്റോ ഈ വരൾച്ച ബാധിക്കുന്ന പ്രദേശങ്ങളിൽ യഥേഷ്ടം പണം ചെലവഴിക്കാൻ വേണ്ടി പണം നൽകുക മാത്രമല്ല, നിങ്ങളുടെ തനത് ഫണ്ടെടുത്ത് യഥേഷ്ടം ചെലവഴിച്ചോളൂന്നുണ്ടാകുന്ന പ്രത്യേകമായ ഓർഡർ നൽകിയിരിക്കുന്നു ഈ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ്. എ സുബൈർ അധ്യക്ഷനായി. LJD സംസ്ഥാന സെക്രട്ടറി V. കുഞ്ഞാലി, CPM ഏരിയ സെക്രട്ടറി V. കെ. വിനോദ്, CPI ജില്ലാ കൗൺസിൽ അംഗം മോഹനൻ മാസ്റ്റർ, മാന്ത്ര വിനോദ്, KP വിനു, ഷാജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KP ഷാജി, KE ശിവദാസൻ, EP അജിത്ത്, MR സുകുമാരൻ, KP ചെറിയനാഗൻ, ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.